ഇന്ന് നല്ല തനി നാടൻ കിഴങ്ങ് ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്കൊരു കിടിലൻ പുഴുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി കഞ്ഞിയും പുഴുക്കും. അതിനായിട്ട് ഞാനിവിടെ 2 കായ എടുത്തിട്ടുണ്ട്, 1 വലിയ ചീനി, 1 ഇടത്തരം സൈസിലുള്ള കാച്ചിൽ, 2 ചെറിയ ചേമ്പ്, 1 ചെറിയ കഷ്ണം ചേന, ഇനി ഇത് ഓരോന്നും നല്ല വൃത്തിക്ക് കഴുകിയെടുക്കണം. ആദ്യം നമുക്ക് ചീനി വേവിച്ചെടുക്കണം. അതിനായിട്ട് കുറച്ചധികം വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കണം. ഇനി ചീനി ഇതുപോലെ കൊത്തി അരിഞ്ഞെടുക്കണം. വലിയ കഷ്ണമാണെങ്കിൽ അങ്ങനെ, ഇതുപോലെ ചെറിയ ഇടത്തരം കഷ്ണമാണെങ്കിലും കുഴപ്പമില്ല. അരിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ 3-4 വെള്ളത്തിൽ കഴുകിയെടുക്കണം. അതിൻ്റെ കട്ടും കാടിയും ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ കഴുകി വാരിയിടണം. അപ്പോഴേക്ക് വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന ചീനി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഊറ്റിക്കളയാനായതുകൊണ്ട് കുറച്ചധികം ഉപ്പിട്ട് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ആ സമയത്ത് നമുക്ക് കഞ്ഞിക്കുള്ള അരി വേവിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരിയും കൂടി ഇട്ട് അടച്ചു വെച്ചേക്കാം. ഇനി ഒരു ചട്ടിയിലേക്ക് തലേന്ന് കുതിർത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ചധികം ആയാലും സാരമൊന്നുമില്ല. തിള വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഇട്ടേക്കുക. ഇനി ആ നേരം കൊണ്ട് ബാക്കി എല്ലാ കിഴങ്ങ് ഐറ്റംസും 1 ഇടത്തരം വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. അരിഞ്ഞെടുത്തതിന് ശേഷം അതൊരു 3-4 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കുക. ഈ നേരത്തിന് ചീനി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. അത് ഇളക്കി നോക്കുക. ഞാൻ നല്ല ഹൈ ഫ്ലെയിമിൽ തിളച്ചു വന്നപ്പം തീ കുറച്ചിട്ട് ബാക്കി വേവിച്ചെടുത്തതാണ്. ഇതാണ്ടില്ലേ, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ആ വെള്ളം അങ്ങ് നന്നായിട്ട് ഊറ്റിയെടുക്കണം. അതിൻ്റെ കട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നത്. കടല ഒരു 15 മിനിറ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കിഴങ്ങുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. നല്ലതുപോലെ ഒന്ന് ഇളക്കി അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ തിള വന്നതിന് ശേഷം ബാക്കി ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. പുഴുക്കിൻ്റെ അരപ്പിനായിട്ട് വലിയ 2 പിടി തേങ്ങ, 1 പിടി വെളുത്തുള്ളി, ചെറിയ അല്ലിയാണ്,
അര ടേബിൾ സ്പൂൺ ജീരകം, നല്ല ഫ്രഷ് കറിവേപ്പില, അതെത്ര വേണമെങ്കിലും ഇടാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇതുപോലെ തോരനൊക്കെ ഒന്ന് ചതച്ചെടുക്കുന്നത് പോലെ അരച്ചെടുക്കണം. കടലയടക്കം എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന അരപ്പങ്ങ് ഇട്ട് കൊടുത്ത് വേവിച്ച് ഊറ്റി മാറ്റി വെച്ചിരുന്ന ചീനിയും ഇട്ട് കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതെ നല്ല വൃത്തിക്ക് അരപ്പിളക്കി എടുക്കണം. ഇനി ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്ത് ചൂടാകുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ കടുക്, 1/2 ടേബിൾ സ്പൂൺ ജീരകം, ഇതെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടിയിടണം. അതിലേക്ക് 1 വലിയ പിടി തേങ്ങ ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ബ്രൗൺ നിറമാവുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് നല്ല ഫ്രഷ് കറിവേപ്പില, 1 വലിയ ടേബിൾ സ്പൂൺ ചതച്ചമുളക്, ഇത് അവോയ്ഡ് ചെയ്യാം വേണ്ടാന്നുണ്ടെങ്കിൽ. ഇനി അതുകൂടി ഇട്ടൊന്ന് മൂപ്പിച്ച് നമുക്ക് ആ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോഴും ശ്രദ്ധിക്കണം കഷ്ണങ്ങൾ ഉടഞ്ഞ് പോരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, യമ്മി ആയിട്ടുള്ള നല്ല നാടൻ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ആ നേരത്തിന് നല്ല ചൂട് കഞ്ഞി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഇളക്കി അടച്ചു വച്ചേക്കാം. ഇൻസ്റ്റൻറ്റ് നാരങ്ങാച്ചാറിൻ്റെ റെസിപ്പി മുന്നേ ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ അഭിപ്രായം എന്നെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്.